ബൗദ്ധ ദർശനം എടുത്തപ്പോ ആ 12 സ്റ്റെപ്സ് പറഞ്ഞല്ലോ, തിയറി ഓഫ് ഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ 12 സ്റ്റെപ്പ് പോലെ തന്നെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ 8 മാർഗങ്ങളും ഉണ്ടെങ്കിൽ അതിനെ നിരോധിക്കാൻ അഷ്ടമാർഗങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത്. ഇപ്പോ ഈ അഷ്ടമാർഗങ്ങളെ കുറിച്ചൊന്നും ധാരണയില്ലെങ്കിൽ ഇതിനെ കുറിച്ചൊരു സാമാന്യമായിട്ടൊരു ബോധം ഉണ്ടെങ്കിൽ ഈ 12 സ്റ്റെപ്പ് പൂർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്നില്ല. ഇപ്പൊ സാറിന് അറിയാം ഈ 12 സ്റ്റെപ്പ് കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യും, പിന്നെ പ്രാപ്തിയിലേക്ക് പോകും, ഈ ഒരു സർക്കിൾ നടക്കുന്നത് സാറിന് അറിയുന്നുണ്ട്. അതുപോലെ നമുക്ക് അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് മാറിപ്പോകാൻ പറ്റും. എനിക്ക് മനസ്സിലായില്ല എവിടുന്നാണ് മാറിപ്പോയ ഉദ്ദേശം. ആ 12 സ്റ്റെപ്പിന്റെ അവസാനത്തെ സ്റ്റെപ്പ് പിന്നെയും ജനനി എന്ന് പറഞ്ഞിട്ട് ജനി മൃതി. ആ അപ്പൊ പിന്നെയും അത് അതിനു വേണ്ടി ജനിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് മുമ്പ് തന്നെ അത് നമുക്ക് ആ തോട്ട് കട്ട് ചെയ്തിട്ട് ഈ ജനി എന്ന് പറയുന്നതും ജരാനരകളും എന്ന് പറയുന്നത് പ്രകൃതിയുടെ അവിഭാജ്യ പ്രക്രിയകളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു മായ ഉണ്ടാകുന്നില്ല. തിയറി ഓഫ് ഡിപെൻഡൻറ് ഒറിജിനേഷൻ ഇറ്റ്സെൽഫ് ഈസ് എ ഇല്യൂഷൻ. അതൊരു മായയാണ്, എന്തായാലും തിരിച്ചു വന്നില്ലേ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് അതിൽ കൂടെ പൊക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ആ ഒരു ഇല്യൂഷൻ്റെ കാര്യം വെച്ചുകൊണ്ടല്ല അതിനെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്, അനുഭവങ്ങളുടെ കാര്യത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മളത് പരിശോധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 12 സ്റ്റെപ്സ് എനിക്ക് ഓർമ്മയില്ല. ശരിയല്ല അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സർക്കിൾ പോകേണ്ടി വരുന്നുള്ളൊരു ബോധം എനിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതെ അത് തന്നെയാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഇല്ല അഷ്ടാംഗ മാർഗങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നത്, ആ ശ്രദ്ധ ഉണ്ടാകും, ശ്രദ്ധ ഉണ്ടാകും, മൈൻഡ്ഫുൾനെസ് ഉണ്ടാകും. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കുറെ അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് മനസ്സിന് പെട്ടെന്ന് ആ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ സാധിക്കുന്നതുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം കണ്ടുപിടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കപ്പെടാതെ കിടക്കും. നമ്മളൊരിക്കലും നമ്മൾ നമുക്ക് പറ്റുന്നൊരു വീഴ്ചകളെ നമ്മളൊരിക്കലും നമ്മൾ നമ്മുടെ ഈഗോ ഒരിക്കലും സംബന്ധിച്ചിട്ടില്ല. അതൊക്കെ നമ്മുടെ വിജയങ്ങളാണെന്ന് തന്നെ സാധിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയൊക്കെ ന്യായീകരിക്കാമോ അതൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും, സ്വാഭാവികമായ ഒരു പ്രക്രിയ. എപ്പോഴാണോ നമ്മൾ ആ സാധനയിലൂടെ പോകുന്നത്, അങ്ങനെ സാധനയിലൂടെ പോകുമ്പോൾ തിരിച്ചറിവുണ്ടാകാൻ എളുപ്പമാകുന്നു എന്നുള്ളതാണ് ബുദ്ധൻ അഷ്ടാംഗ മാർഗങ്ങൾ മുന്നോട്ട് വെച്ചത്. അല്ലെങ്കിൽ അതിന് വേണ്ട